അസ്സലാമു അലൈക്കും, ഞാൻ ഷഹന. ഇന്ന് ചിക്കൻ സിംഗർ റാപ്പാണ് റെഡിയാക്കുന്നത്. ഇത് ടോർട്ടിയ ബ്രെഡ്സിലാണ് റെഡിയാക്കുന്നത്. ഇതിനായി ബോൺലെസ് ചിക്കൻ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തത് 1/2 kg, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി നല്ലതുപോലെ പേസ്റ്റാക്കി ഇതിലേക്ക് ചേർത്താൽ മതിയാകും. ഇനി ചിക്കനിലേക്ക് വിനാഗിരി, കുരുമുളക് പൊടി, ഉപ്പ്, ഗാർലിക് പൗഡർ ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത ചിക്കൻ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ചിക്കനിലേക്ക് ഒരു കോട്ടിംഗ് റെഡിയാക്കണം. അതിനായി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 മുട്ട, 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 കപ്പ് പാല്, 1/2 കപ്പ് മൈദ. ഇനി ചിക്കനിലേക്ക് 1/4 കപ്പ് പാലിൽ നിന്നും 1/4 കപ്പ് പാലും 1 മുട്ടയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കുക. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇടുക. ഇതിലേക്ക് കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ, ഗാർലിക് പൗഡർ, ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ചിക്കൻ ഒന്ന് മൈദ മിക്സിൽ കോട്ട് ചെയ്തെടുക്കണം. അതിനായി ഓരോ പീസ് ചിക്കനും എടുത്ത് മൈദ മിക്സിലേക്ക് ഇടുക. എന്നിട്ട് ഇതുപോലെ കോട്ട് ചെയ്യുക. ഇത് ബൗളിലെ പാലിലേക്ക് വീണ്ടും ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും മൈദ മിക്സിലേക്ക് തന്നെ ഇട്ട് കോട്ട് ചെയ്യുക. ഇങ്ങനെ ചിക്കൻ ഡബിൾ കോട്ടിംഗ് ചെയ്തെടുക്കുക. ഓരോ പീസ് ചിക്കനും ഇതുപോലെ ചെയ്തെടുക്കണം. ഇങ്ങനെ ഡബിൾ കോട്ടിംഗ് ചെയ്യുമ്പോൾ ചിക്കനിൽ ഉപയോഗിച്ചിരിക്കുന്ന പാലും മൈദ മിക്സും നമുക്ക് തികയാതെ വരും. എനിക്ക് 1/2 കപ്പ് ചിക്കനിലേക്ക് 1/4 കപ്പ് പാലും 1/2 കപ്പിനടുത്ത് മൈദ മിക്സും വേണ്ടി വന്നു. 1/2 കപ്പ് മൈദ ഒരുമിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ ഡബിൾ കോട്ടിംഗ് ചെയ്തു വരുമ്പോഴേക്കും അതിൽ കട്ട വന്ന് നമുക്ക് പിന്നീട് ചിക്കൻ കോട്ട് ചെയ്യാൻ പറ്റാത്ത വിധം കേടായി പോകും. അതുകൊണ്ടാണ് ആദ്യം ഞാൻ 1/2 കപ്പ് മൈദ മിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിക്കനിൽ 1/4 കപ്പ് പാലിൽ നിന്നും 1/4 കപ്പ് പാൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കി 1/2 കപ്പ് പാൽ തീരുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഓരോ ചിക്കൻ പീസും റെഡിയാക്കിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ടൈം മീഡിയത്തിൽ ഇട്ടതിന് ശേഷം ഓരോ ചിക്കൻ പീസും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. ഓരോ പീസും ഇതുപോലെ സെപ്പറേറ്റ് ആയി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ പീസും ഫ്രൈ ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് മയോണൈസ് ആവശ്യമുണ്ട്. അതിനായി ഒരു എഗ്ലെസ് മയോണൈസ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇതിനായി അര കപ്പ് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒരു ടീസ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കപ്പ് ഓയിൽ എന്നിവ എടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ, പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, വിനാഗിരി, ഒരു കപ്പ് ഓയിൽ എന്നിവ ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ലെസ് മയോണൈസ് ഇവിടെ റെഡിയായി. ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ചിക്കൻ സിംഗർ റാപ്പ് ഫില്ല് ചെയ്യാം. അതിനായി ടോർട്ടിയ ബ്രെഡ്സ് വേണം. ഇത് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി ഇത് ഫിൽ ചെയ്യാൻ 1/2 കപ്പ് മയോണൈസ്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ടോർട്ടിയ ബ്രെഡ്സ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, കുറച്ച് ലെറ്റൂസ് ലീഫ്, കുറച്ച് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് എന്നിവ എടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മയോണൈസിലേക്ക് കുരുമുളക് പൊടിയും ചില്ലി സോസും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. അതിനായി ഒരു ടോർട്ടിയ ബ്രെഡ് എടുക്കുക. അതിന്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് തേച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇതുപോലെ ലെറ്റൂസ് ലീഫ് വെക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന 2-3 പീസ് ചിക്കൻ വെക്കുക. ഇതിന്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് വെക്കുക. അതിനുശേഷം കുറച്ച് മയോണൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കവർ ചെയ്തെടുക്കുക. ഇതിന്റെ ഫില്ലിംഗ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി 2 ടൂത്ത്പിക്ക് ഇതുപോലെ വെക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സിംഗർ റാപ്പ് ഇവിടെ റെഡിയായി. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.